നമസ്കാരം, കലാകൗമുദി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ കോവിഡ് ലോക്ഡൌൺ അപ്ഡേഷനുകൾ എന്തൊക്കെയാണ് നോക്കാം. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അതിനാൽ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നതിനൊപ്പം ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക. അതിനൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ കാര്യത്തിലേക്ക് വരാം. കോവിഡ് ലോക്ഡൌൺ ഏർപ്പെടുത്തിയിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും സംസ്ഥാനത്ത് TPR കുറയുന്നില്ല. ഇന്നും 10.11% TPR. 12,095 പേർ കോവിഡ് പോസിറ്റീവായി. TPR 18 മുകളിലുള്ള 88 പ്രദേശങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. 143 പ്രദേശങ്ങളിൽ TPR 6 താഴെയാണ്. 6-12 ഇടയിലുള്ള 510 പ്രദേശങ്ങളും 12-18 ഇടയിലുള്ള 293 പ്രദേശങ്ങളുമാണ് കേരളത്തിലുള്ളത്. അതിനിടെ കോവിഡ് കേസുകൾ കൂടുതലുള്ള കേരളം ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്രം 6 ഉന്നതതല സംഘങ്ങളെ അയച്ചു. അരുണാചൽ പ്രദേശ്, ത്രിപുര, ഒഡീഷ, ഛത്തീസ്ഗഡ്, മണിപ്പൂർ എന്നിവയാണ് മറ്റു സംസ്ഥാനങ്ങൾ. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ ആണ്. മെഡിക്കൽ സ്റ്റോറുകളും പാൽ, പച്ചക്കറി, അവശ്യ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകളും മാത്രമേ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതിയുള്ളൂ. ഹോട്ടലുകളിൽ ഈ ദിവസങ്ങളിൽ ടേക്ക് എവേ സംവിധാനം അനുവദിക്കില്ല. ഹോം ഡെലിവറി മാത്രമേ അനുവദിക്കുകയുള്ളൂ. ചായക്കടകൾ, തട്ടുകടകൾ എന്നിവ പ്രവർത്തിക്കാൻ പാടില്ല. സർക്കാർ അനുവദിച്ചിട്ടുള്ള അവശ്യ സർവീസ് വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ സ്ഥലത്തേക്കും തിരികെയും നിശ്ചിത സമയങ്ങളിൽ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. ഇവർ ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡും മേലധികാരിയുടെ സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതുകയും വേണം. അതിനിടെ സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ വിതരണത്തിലെ പാളിച്ച തുടരുന്നു. രണ്ടാം ഡോസ് വാക്സിൻ എടുക്കുന്നതിന് ഓൺലൈൻ രജിസ്ട്രേഷൻ വേണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചത്. എന്നാൽ ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാണെന്ന നിലപാടിലാണ് ചില വാക്സിനേഷൻ കേന്ദ്രങ്ങൾ. ജനുവരി പകുതിയോടെയാണ് വാക്സിനേഷൻ തുടങ്ങിയത്. എന്നിട്ടും ഒന്നാം ഡോസ് ലഭ്യമായത് 1 കോടിയിലേറെ പേർക്ക് മാത്രമാണ്. 45 വയസ്സ് കഴിഞ്ഞവരിൽ 50% ഇതുവരെ ആദ്യ ഡോസ് ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്തെ 963 വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും വിതരണ പ്രശ്നങ്ങളുണ്ട്. രാജ്യത്ത് 34 കോടി പേർക്ക് വാക്സിൻ നൽകി. 18-44 പ്രായപരിധിയിലുള്ളവർക്ക് 9.6 കോടി ഡോസ് വാക്സിനാണ് ഇതുവരെ നൽകിയത്. ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് തുടരുമെന്ന് UAE അറിയിച്ചു. July 7 സർവീസ് പുനരാരംഭിക്കുമെന്ന് അറിയിച്ചിരുന്ന എമിറേറ്റ്സ് എയർലൈൻസും യാത്ര നീട്ടിവെച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇന്ത്യയിൽ സർവീസ് നടത്തില്ലെന്ന് എമിറേറ്റ്സ് പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു. ഇതോടെ പ്രവാസികളുടെ യാത്ര വൈകും. കൂടുതൽ വിവരങ്ങളുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.